ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും വൻ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാരും സമൂഹ മാധ്യമ ഭീമന്മാരും ദ്വീപിൽ നടപ്പാക്കിയ പുതിയ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് വർഗീയ പരാമർശവും മതകലഹത്തിനും വഴിമരുന്നിടുകയാണ് ചില മാധ്യമങ്ങൾ ഭരണകൂടത്തിനെതിരായ സമരമെന്ന തരത്തിൽ ലക്ഷദ്വീപിൽ കാശ്മീർ മോഡൽ പ്രതിഷേധം ഉയർന്നതിനെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കുക കാശ്മീരിൽ വിഭാഗീയ ശക്തികൾ തലപൊക്കുന്നതുപോലെ ദ്വീപ് കേന്ദ്രീകരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്നാണ് ആരോപണം വ്യാജ വാർത്തകളിലൂടെ പ്രതിഷേധം ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിന് ലക്ഷദ്വീപിലെ ആദ്യ ന്യൂസ് പോർട്ടലായ ദ്വീപ് ഡയറിക്ക് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നുണപ്രചരണം ട്വീറ്റ് ചെയ്ത KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു ലക്ഷദ്വീപിലെ സമാധാന ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലായിരുന്നു വ്യാജ പ്രചരണം KSU അതായത് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ അക്കൗണ്ടാണ് ട്വിറ്റർ സസ്പെൻഡ് ചെയ്തത് കാശ്മീർ മോഡൽ കലാപത്തിന് നീക്കമാണ് നടത്തിയത് വ്യാജമായ സന്ദേശങ്ങളും വാർത്തകളും പ്രചരിപ്പിച്ചാൽ കടുത്ത നടപടിയെടുക്കുമെന്നും സർക്കാർ പറഞ്ഞു നിരവധി വ്യാജ വാർത്തകൾ പുറത്തുവിട്ട ദ്വീപ് ഡയറി ഉൾപ്പെടെ നിരവധി ഓൺലൈൻ പോർട്ടലുകളെ നിരോധിച്ചു ഇവയെ ബ്ലാക്ക് ലിസ്റ്റും ചെയ്തു ഇവരുടെ ഡൊമൈനുകളെ ഇന്ത്യൻ ഇന്റർനെറ്റ് വിതരണ ശൃംഖലയും നിരോധിച്ചു കേരളത്തിലും വ്യാജ പ്രചരണം നടത്തുന്ന ഓൺലൈൻ പോർട്ടലുകൾക്ക് ഇത് മുന്നറിയിപ്പാകും ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെതാണ് ദ്വീപ് ഡയറി എന്ന പോർട്ടൽ അതേസമയം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നുണപ്രചരണം ട്വീറ്റ് ചെയ്ത KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത് പുറത്തുവന്നു ലക്ഷദ്വീപിലെ സമാധാന ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലായിരുന്നു വ്യാജ പ്രചരണം കേന്ദ്ര സർക്കാർ നിയോഗിച്ച പുതിയ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഖോഡ പട്ടേലിനെതിരെ എന്ന രീതിയിൽ രാജ്യവിരുദ്ധ മോഡൽ പ്രതിഷേധമാണ് ദ്വീപിൽ നടക്കുന്നത് 2020 ഡിസംബറിലാണ് പ്രഫുൽ ഖോഡ അഡ്മിനിസ്ട്രേറ്ററായി ദ്വീപിൽ എത്തുന്നത് തുടർന്ന് ദ്വീപിന്റെ നിരവധി ലഹരി വേട്ടകൾ നടത്തുകയും ബോട്ടുകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മദ്യനിരോധിത മേഖലയായ ലക്ഷദ്വീപിൽ കോവിഡ് സാഹചര്യങ്ങളുടെ മറവിൽ മദ്യവും കഞ്ചാവും ഉൾപ്പെടെ ലഹരി വസ്തുക്കളും എത്തിയിരുന്നു 6 മാസത്തിനിടെ ലക്ഷദ്വീപ് പോലീസ് വിവിധ ദ്വീപുകളിലായി 18-ലധികം ലഹരി വേട്ടയാണ് നടത്തിയത് ദ്വീപുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപഭോഗം വർദ്ധിച്ചു വരുന്നതിനാൽ പല ദ്വീപിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ദ്വീപിലേക്കുള്ള ലഹരി വരവ് തടയാനും കൃത്യമായ ശിക്ഷ ഉറപ്പാക്കാനുമായി അഡ്മിനിസ്ട്രേറ്റർ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പിലാക്കിയിരുന്നു ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു ദ്വീപിൽ വിഭാഗീയത പ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു ഇന്ത്യയിൽ മറ്റെല്ലായിടത്തുമുള്ള നിയമവും ക്രിമിനൽ നടപടിക്രമങ്ങളും ലക്ഷദ്വീപിൽ ഏർപ്പെടുത്തുമ്പോൾ ആർക്കാണ് എതിർപ്പുകളെന്നും ചോദ്യം ഉയരുന്നു ദ്വീപിലെ ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നത് തടയാനായി 2 മക്കളിൽ കൂടുതലുള്ളവർക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഈ നിയമങ്ങൾക്കെതിരെയാണ് ദ്വീപിൽ കടന്നുകൂടിയിരിക്കുന്ന തീവ്രവാദ ശക്തികൾ രംഗത്തെത്തിയതെന്നാണ് ആരോപണം ഇതിനാക്കം കൂട്ടാനാണ് വ്യാജ പ്രചരണവുമായി നിരവധി സംഘടനകൾ രംഗത്തെത്തിയത് ഇവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും സജീവമാണ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വ്യാജ പ്രചരണം കേരളത്തിലാണ് നടക്കുന്നതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനിടെ ലക്ഷദ്വീപിലെ നിയമപരിഷ്കാരത്തിനെതിരെ വിമർശനവുമായി നടൻ പൃഥ്വിരാജ് രംഗത്ത് വന്നു പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾക്കെതിരെ നടൻ പൃഥ്വിരാജ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു അവിടെ നടക്കുന്ന കാര്യത്തിൽ സന്തോഷവാന്മാരല്ല ഏതെങ്കിലും നിയമമോ പരിഷ്കരണമോ ഭേദഗതിയോ ഒരിക്കലും ഭൂമിക്ക് വേണ്ടിയാകരുത് മറിച്ച് ദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയാകണമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഭൂമിശാസ്ത്രപരമോ രാഷ്ട്രീയപരമോ ആയ അതിർത്തിയല്ല ഒരു രാഷ്ട്രത്തിനും സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ളത് മറിച്ച് അവിടെയുള്ള ജനങ്ങളാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു അതിലോലമായ ദ്വീപ് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെ സുസ്ഥിര വികസനത്തിന് വഴിയൊരുക്കും നമ്മുടെ സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ജനങ്ങളിൽ കൂടുതൽ വിശ്വാസമുണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു അതോറിറ്റിയുടെ തീരുമാനത്തിൽ ഒരു സമൂഹം മുഴുവൻ അസംതൃപ്തരാകുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ സ്ഥിതിയെക്കുറിച്ച് പറയുകയും അവർ അത് ലോകത്തിൻ്റെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു അത്തരത്തിൽ പ്രവർത്തിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ഞാൻ കരുതുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്